എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് വിദേശ താരങ്ങളുടെ പ്രഖ്യാപനം നടത്തുന്നില്ല? ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ വിദേശ താരം എന്നു വരും? ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം അടുത്തു തന്നെ ഒരു വിദേശ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ന്യൂസ് കേൾക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. അതുകൊണ്ട് തന്നെ പല ബുധനാഴ്ചകളിൽ നമ്മളൊരു വിദേശ താരമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആകാംക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ അതൊരു ഇന്ത്യൻ സൈനിങ്ങോ അല്ലെങ്കിൽ ഒരു റീട്ടെയിനിങ്ങിലോ ബ്ലാസ്റ്റേഴ്സ് ഒതുക്കി കളഞ്ഞു. ബ്ലാസ്റ്റേഴ്സുമായി കോൺട്രാക്ട് സൈൻ ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഓസ്വാൾഡോ ഹെൻറിക്കാസിൻ്റെ സൈനിങ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യമായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് മെഡിക്കൽ കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഉടൻ സൈനിങ്ങുകൾ ഉണ്ടാവുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒഫീഷ്യലല്ല ആ റിപ്പോർട്ട്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കാത്തിരുന്നു കൊണ്ട് തന്നെയാണ് ഓരോ ബുധനാഴ്ചകളിലും ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്ന് പറയാം. അതേസമയം ബ്ലാസ്റ്റേഴ്സ് പറയുന്നത് ഇനിയും കാത്തിരുന്നോളൂ, അടുത്ത ബുധനാഴ്ചയിൽ കാണാം എന്നുള്ള രീതിയിലാണ്. ഓരോ ബുധനാഴ്ചയും ഇന്ത്യൻ സൈനികോ അല്ലെങ്കിൽ ഇന്ത്യൻ താരങ്ങളുടെ റീട്ടെയിനിങ്ങാണ് ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുന്നത്. അതേസമയം റൂമറുകൾ പ്രകാരം അടുത്ത ബുധനാഴ്ചയും ഒരു വിദേശ സൈനിങ് ആണെന്ന് നമ്മൾ അറിയുകയും പിന്നീട് ചൊവ്വാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും പിന്നീട് അത് നമ്മൾ കണ്ടെത്തി നമ്മൾ അവസാനം ഒസ്വാൾഡോ ഹെൻറിക്കാസിൽ എത്തുകയും പിന്നീട് അതൊരു വിദേശ സൈനിങ് ആവാതെ ഒരു ഇന്ത്യൻ സൈനിങ്ങോ അല്ലെങ്കിൽ ഇന്ത്യൻ റീട്ടെയിനിങ്ങിലോ ബ്ലാസ്റ്റേഴ്സ് ഒതുക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഇപ്പോഴുള്ള എല്ലാ ബുധനാഴ്ചകളിലും നടന്നു വരുന്നത്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ISL തുടങ്ങാൻ ഇനിയും മാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ വിദേശ സൈനികങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് സംബന്ധമായിട്ടുള്ള ന്യൂസുകളുടെ ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പ് കുറയാനായിട്ട് സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് വിദേശ താരങ്ങളുടെ സൈനിങ്ങിനായിട്ട് തന്നെയാണ് കാത്തിരിക്കുന്നതെന്ന് ഷുവറായിട്ട് ബ്ലാസ്റ്റേഴ്സിന് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു ഹൈപ്പ് ഇപ്പോൾ തന്നെ കുറക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സൈനിങ്ങിന് ഇത്രയധികം ഡിലേ വരുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത പല വിദേശ താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും ഇപ്പോൾ തന്നെ കൺഫേമായിട്ട് പുറത്തു വിടും എന്നുള്ളതല്ല, അതൊക്കെ തുടരെ വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടുന്ന ഒരു സുഖം മറ്റൊന്നാണെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയൊരു കമൻറ്റ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും.